നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓയൂർ ഓട്ടുമലയിൽ ആറു വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന്റെ കാരണങ്ങൾ വിശദീകരിച്ചിട്ടും വ്യക്തത വരുത്താനാകാതെ പോലീസ് തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്ന് പ്രതികളെ പിടികൂടിയ ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് വിളിച്ച പത്രസമ്മേളനം പതിനെട്ട് മണിക്കൂറിലേറെ വൈകിച്ചത് പഴുതുകളില്ലാതെ എങ്ങനെ അവതരിപ്പിക്കാം എന്ന ആലോചനയുടെ ഭാഗമാണ് എന്ന വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ വൈകിയുണ്ടാക്കിയ കഥ വിശ്വസിക്കാനാകുന്നില്ല എന്ന് സേനയെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നു അതും ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികൾക്ക് അഞ്ചു കോടിയിലേറെ കടമുണ്ട് എന്ന് പറഞ്ഞ പോലീസ് അഞ്ചോ പത്തോ ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൃത്യം ആസൂത്രണം ചെയ്തത് എന്നാണ് വിശദീകരിച്ചത് വസ്തുവകകൾ വിറ്റാൽ തീരുന്ന കടമേ ഉള്ളൂവെന്ന് അതേ നാവ് തന്നെ പറയുന്നു മൂന്നാം പ്രതിയായ അനുപമയ്ക്ക് മാസം അഞ്ചു ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ട് എന്നും ഇപ്പോൾ നിലച്ച വരുമാനം മൂന്ന് മാസത്തിനു ശേഷം കിട്ടുമെന്നുമായിരുന്നു മറ്റൊരു വിശദീകരണം മൂന്ന് മാസം കാത്തിരുന്നാൽ കിട്ടുന്ന അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുടുംബത്തോടെ അകത്തായേക്കാവുന്ന കുറ്റം ചെയ്യുമോ എന്ന ും മുന്നിലും പോലീസിന് കൃത്യമായ മറുപടിയില്ല തട്ടിക്കൊണ്ടുപോയ സമയത്ത് കാറിൽ ഒരു സ്ത്രീയും മൂന്ന് പുരുഷന്മാരും ഉണ്ടായിരുന്നു എന്നാണ് കുട്ടിയുടെ സഹോദരന്റെ മൊഴി അവൻ ഹീറോയാണ് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുകയും ചെയ്തു നാൽപ്പത് സെക്കൻഡ് മാത്രം പ്രതികളെ കണ്ട സഹോദരൻ അങ്കലാപ്പിൽ നൽകിയ മൊഴിയായിരുന്നു അത് എന്നായിരുന്നു പിന്നീട് പോലീസിന്റെ വിശദീകരണം ഇതേ കാറ് താൻ കണ്ടുവെന്നും അഞ്ചു പേർ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും കല്ലുവാതുക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതീഷ് നൽകിയ മൊഴിയെ പറ്റിയും പോലീസിന് മിണ്ടാട്ടമില്ല കടുത്ത പോലീസ് പരിശോധനയുടെ സമ്മർദ്ദത്തിലാണ് പ്രതികൾ കുട്ടിയെ ഉപേക്ഷിച്ചത് എന്നായിരുന്നു മറ്റൊരു വാദം തട്ടിയെടുത്ത കുട്ടിയുമായി പ്രതികൾ കുറഞ്ഞത് രണ്ട് തവണ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ സമീപത്തു കൂടി പോയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ജില്ലാ ആസ്ഥാനത്തിന് തൊട്ടടുത്ത് നിന്ന് ഓട്ടോ വിളിച്ചപ്പോഴും തിരക്കേറി ആശ്രം മൈതാനത്ത് ഉപേക്ഷിച്ചപ്പോഴും ആരും കണ്ടതേയില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല പ്രതികളെ പിടികൂടിയ ശേഷം അന്വേഷണം പരിമിതപ്പെടുത്താൻ ശ്രമമുണ്ടായതായി വിമർശനം ഉയരുന്നുണ്ട് ഇവർ മൂന്ന് പേരാണ് പ്രതികൾ ഇവരല്ലാതെ മറ്റാർക്കും പങ്കില്ല എന്ന മട്ടിലാണ് പിന്നീടുള്ള വിശദീകരണങ്ങളെല്ലാം പോകുന്ന പോരുന്നത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഒരു സാധാരണക്കാരനു പോലും ചോദിക്കാവുന്ന ചോദ്യം ഒരു സാധാരണക്കാരനു പോലും ഉത്തരം കിട്ടാത്ത ചോദ്യം എന്നാലും വ്യക്തമായ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അല്ലെങ്കിൽ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ സ്ഥിരം ഡയലോഗ് ഇവിടെ അടിക്കാനും പറ്റുന്നില്ല കാരണം ഇത് കഥയല്ലല്ലോ ജീവിതമാണല്ലോ എന്നതാണ് വാസ്തവം